നമ്മുടെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ തന്നെ നട്ടെല്ല്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതാണ്ട് വലിയൊരു ശതമാനം ജനങ്ങളുടെയും തൊഴിൽ, ഇതൊക്കെയായ കൃഷിയെ പറ്റിയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഏതാണ്ട് 2 മാസത്തോളം വീട്ടിൽ ഇരുന്നപ്പോഴും നമുക്ക് നമുക്ക് ആഹാരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ, അതിന് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് നമ്മളെ കർഷകരോടാണ്, അല്ലെങ്കിൽ കൃഷിയോടാണ് നമ്മൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് കഴിക്കാൻ ആഹാരമില്ലാതെ ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഇത്രയധികം ഇന്ത്യയിലുള്ള എല്ലാവർക്കുമുള്ള ഫുഡ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആണല്ലോ. അപ്പോൾ കൃഷി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൃഷിയിലേക്ക് ഒരുപാട് പേര് തിരിയുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ കൃഷി രീതികളെ പറ്റിയും ക്രോപ്പ് പ്രൊഡക്ഷനെ പറ്റിയും അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയും ഒക്കെയാണ് ആദ്യത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം കൃഷി തുടങ്ങിയത് പണ്ട് കാലത്ത് ഈ ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്നു ആൾക്കാർ. നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഈ കാട്ടിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു, നൊമാഡിക് പീപ്പിളായിരുന്നു. അലഞ്ഞ് തിരിഞ്ഞ് കിട്ടുന്നത് കഴിച്ച് പിന്നെ നടന്നിരുന്ന പീപ്പിളായിരുന്നു. പിന്നീട് അവർ ഒരു സ്ഥലത്ത് സെറ്റിൽ ആവാൻ തുടങ്ങി, അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി, ഏതെങ്കിലും റിവർ ഡേയുടെ സൈഡിൽ വെച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നു ആണല്ലോ. അപ്പോൾ ആ രീതിയിലാണ് കൃഷി ഡെവലപ്പ് ചെയ്ത് വന്നത്. അങ്ങനെ ഈ ക്രോപ്സ് എന്താണ് ക്രോപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ക്രോപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്രോപ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചെടി മാത്രം നടന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാന്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ക്രോപ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു വലിയ ഏരിയയിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോതമ്പ്, ഒരു വലിയ പാടത്ത് അല്ലെങ്കിൽ വലിയൊരു ഏരിയ മുഴുവൻ ഗോതമ്പ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വലിയൊരു ഏരിയ മുഴുവൻ നെല്ല് മാത്രം കൃഷി ചെയ്യുന്നു, അതിനെ നമുക്ക് ക്രോപ്സ് എന്ന് പറയാം. ഓക്കെ, അതാണ് ക്രോപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രോപ്പ് പ്രൊഡക്ഷന് പല മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. നമുക്കറിയാം നമ്മളൊരു ചെറിയ ചെടി നമ്മുടെ വീട്ടിൽ നടുമ്പോൾ അതിന് പല കാര്യങ്ങൾ ചെയ്യണം. ആദ്യം അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം, മണ്ണ് ഇളക്കി കിളച്ച് അതിനൊരു കുഴി എടുക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വിത്ത് ഇടണം, ആ വിത്തിട്ടിട്ട് അതിനകത്ത് വളമിടണം, വെള്ളമൊഴിക്കണം ആണല്ലോ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും അതിനെ ഉള്ള കീടങ്ങളെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളെ, അല്ലെങ്കിൽ അതിന് ചുറ്റും വളർന്നു വരുന്ന പുല്ലുകൾ, ഇതെല്ലാം പറിച്ച് മാറ്റി കൊടുക്കണം ആണല്ലോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അത് പൂവിട്ട് അത് കായ പിടിക്കും. കായ പിടിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കൃഷി ചെയ്താൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആണല്ലോ. ഇത്രയും പ്രോസസ്സ് തന്നെയാണ് ലാർജ് സ്കെയിലിൽ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ കൃഷിയാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒക്യുപ്പേഷൻ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ക്ലൈമറ്റിനനുസരിച്ചാണ്, ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്നത്. ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മെയിനായിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള ക്രോപ്സാണ് ഉള്ളത്. ഒന്ന് ഖാരിഫ് ക്രോപ്സ്, രണ്ടാമത്തത് റാബി ക്രോപ്സ് എന്ന് പറയും. ഓക്കെ, ഒന്നാമത് ഖാരിഫ്, രണ്ടാമത്തെ റാബി, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. നമുക്ക് റെയ്നി സീസണിൽ വരുന്ന ക്രോപ്സ് ആണ് എന്ത്, ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. റെയ്നി സീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലമാണ് ഈ ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ റെയ്നി സീസൺ ഇന്ത്യയിൽ ഉള്ളത് ഖാരിഫ്, ഓർത്തിരിക്കുക. അപ്പോൾ റെയ്നി സീസണിൽ വരുന്നത് ഖാരിഫാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് റെയ്നി സീസണിൽ വരുന്നത് നോക്കുക. പാഡി, മൈസ്, സോയാബീൻ, ഗ്രൗണ്ട് നട്ട്സ്, കോട്ടൺ, ഇതെല്ലാം ഖാരിഫ് ക്രോപ്സ് ആണ്, ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തത് റാബിയാണ്. റാബി എന്ന് പറയുമ്പോൾ വിന്റർ സീസണിൽ വരുന്നതാണ്, വിന്റർ സീസണിലെ ക്രോപ്സ് ആണ് റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിന്റർ സീസണിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് നമ്മൾ കൃഷി ചെയ്യുന്നതാണ് ഈ റാബി കൾട്ടിവേഷൻ, അല്ലെങ്കിൽ റാബി ക്രോപ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്? അത് വരുന്നത് വീറ്റ്, ഗ്രാം, പീ, മസ്റ്റാർഡ്, ലിൻസീഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ വരുന്നത്.
വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ സീസൺ പഠിച്ചിരിക്കുക, അതിൻ്റെ സീസൺ പഠിച്ചിരിക്കുക, അതിനുള്ള എക്സാമ്പിൾസ് പഠിച്ചിരിക്കുക, ഈ കാര്യങ്ങൾ ഓർക്കുക. മെയിനായിട്ട് രണ്ട് ടൈപ്പ്, ഒന്ന് ഖാരിഫും രണ്ടാമത്തത് റാബിയും ഓർത്തിരിക്കുക. ഇത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ ബാക്കിയുള്ള സീസണുകളിലും പലതരം വെജിറ്റബിൾസും പലതരം ഫ്രൂട്ട്സും കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ഈ പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് സീസണാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഈ ഇതിൻ്റെ പ്രോസസ്സിലേക്ക് വരാം, അഗ്രികൾച്ചറിൻ്റെ പ്രോസസ്സിലേക്ക് വരാം. നേരത്തെ പറഞ്ഞു, നമ്മൾ ചെടി നടണമെങ്കിൽ ആദ്യം ഒരു കുഴിയെടുക്കണം, അല്ലെങ്കിൽ ആദ്യം അതിനുള്ള മണ്ണിളക്കിയിട്ട് കൊടുക്കണം, അവിടെ വിത്ത് പാവണം, അതിന് വളവും ഒക്കെ ഇട്ട് കൊടുക്കണം, വെള്ളം ഒഴിക്കണം അല്ലേ. വെള്ളം ഒഴിച്ചിട്ട് അത് ചെടിയായിട്ട് വളർന്നു വരുന്ന സമയത്ത് അതിനകത്ത് കീടങ്ങളെയൊക്കെ ഇല്ലാതെയാക്കണം അല്ലേ, അല്ലെങ്കിൽ അതിനകത്ത് കളകളൊക്കെ പറിച്ച് കളയണം, എന്നിട്ട് അതിൻ്റെ ഫ്രൂട്ട്സ് വരുന്ന സമയത്ത് തന്നെ സ്റ്റോർ ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഈ പ്രോസസ്സ് എല്ലാം പറഞ്ഞു, ഇതിനെ ഈ ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ചിരുന്നാൽ മതി. അതാണ് ഒന്നാമത്തത് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ആണ്. പ്രിപ്പറേഷൻ ഓഫ് സോയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സ്റ്റെപ്പായിട്ട് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ജസ്റ്റ് ഓർത്തിരിക്കുക. ഒരു ചെടി നടാൻ വേണ്ടുന്ന കാര്യങ്ങൾ, അത് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർത്തിരിക്കുക. ഒന്നാമത്തത് സോയിൽ അല്ലേ, സോയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് സോയിലാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണ്, സോയിങ് അല്ലെങ്കിൽ വിത്തിടുക, വിത്ത് വിതയ്ക്കുക, സോ ചെയ്യുക, സോയിങ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രോസസ്സ്. മൂന്നാമത്തെ പ്രോസസ്സിൽ വരുന്നത് എന്താണ്, ആഡിങ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്. ആഡിങ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്, വളമിടുക എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് ഇറിഗേഷൻ ആണ് നാലാമത്തെ സ്റ്റെപ്പിൽ. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് എന്താണ്, പ്രൊട്ടക്ടിങ് ഫ്രം വീഡ്സ് അല്ലെങ്കിൽ കളകൾ. എന്താണ് കള അല്ലെങ്കിൽ വീട് എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്ലാന്റ് നടക്കും, പ്ലാന്റിന്റെ കൂടെ തന്നെ ആവശ്യമില്ലാത്ത കുറെ പുല്ലുകളും ആവശ്യമില്ലാത്ത സാധനങ്ങളും വളർന്നു കയറി വരും അല്ലേ. പ്ലാന്റിന് ഇട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസറും മാനുവലും എല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ അതിനേക്കാൾ വേഗത്തിൽ വളർന്നു വരുന്ന ആവശ്യമില്ലാത്ത ചെടികളെ പറയുന്ന പേരാണ് വീഡ്സ്. അപ്പോൾ വീഡ്സിനെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ ചെറിയ പ്രാണികളെ എല്ലാത്തിനെയും, പെസ്റ്റിനെയും വീഡ്സിനെയും എല്ലാം ഇല്ലാതെയാക്കുക, അതാണ് അടുത്ത പ്രോസസ്സ്. അതിനുശേഷം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഹാർവെസ്റ്റിംഗ് അടുത്ത പ്രോസസ്സ്. ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജാണ്. നമുക്ക് കിട്ടിയ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ക്രോപ്സിനെ സ്റ്റോർ ചെയ്യുക. ഇത് ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോഴാണ് ആ ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ. ഇത്രയും സ്റ്റെപ്സിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സോയിൽ, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോയിൽ ഇളക്കി കൊടുക്കുക മീൻസ് ലൂസനിങ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം സോയിലിൽ ഈ എന്താ, പ്ലാന്റ്സിന്റെ റൂട്ട് താഴേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകണം ആണല്ലോ. പ്ലാന്റ്സിന്റെ റൂട്ട് പെനട്രേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ സോയിൽ ലൂസ് ആയിരിക്കണം. അങ്ങനെ സോയിൽ ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂസനിങ് നടത്തുന്നത്. ഇതിനെ ടില്ലിങ് അല്ലെങ്കിൽ പ്ലോയിങ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടും. ടില്ലിങ് അല്ലെങ്കിൽ പ്ലോയിങ് എന്നുള്ള പേരിൽ അറിയപ്പെടും, ഓർത്തിരിക്കുക. അപ്പോൾ ലൂസനിങ് ഓഫ് സോയിൽ ഇസ് കോൾഡ് എന്താണ്, ടില്ലിങ് അല്ലെങ്കിൽ പ്ലോയിങ് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഇത് എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, റൂട്ട്സ് താഴേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകും. രണ്ടാമത്തെ കാര്യം, ഈ പ്ലാന്റ്സിന് വളരെയധികം പ്രയോജനമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന എർത്ത് വേംസ് അതുപോലെ മൈക്രോബ്സ് ഇങ്ങനെയുള്ളത് വളരാൻ നേരിട്ട് എന്ത് വേണം, ഈ ലൂസനിങ് നടത്തി കൊടുക്കണം. പ്ലാന്റ് സോയിൽ എപ്പോഴും ഇളകി കിടക്കണം അല്ലേ. ഇതൊക്കെ ഫാർമേഴ്സിൻ്റെ ഫ്രണ്ട്സ് ആണ്. ആരാണ്? ഈ എർത്ത് വേംസും അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സും എല്ലാം ഫാർമേഴ്സിൻ്റെ ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനവിടെ ജീവിക്കാനുള്ള സൗകര്യം വേണം, മണ്ണിളക്കി കൊടുക്കണം. പിന്നെ മിനറൽസും വാട്ടറും ഒക്കെ വളരെ ഈസി ആയിട്ട് പ്ലാന്റിനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ മണ്ണിന് ഇളക്കം വേണം, മണ്ണ് ലൂസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ലൂസനിങ് ഓഫ് സോയിൽ, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പ്ലോയിങ് എന്ന് പറയും. പ്ലോയിങ് അല്ലെങ്കിൽ ടില്ലിങ് എന്ന് പറയും. അപ്പോൾ ഈ പ്ലോയിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര്? കണ്ടിട്ടുണ്ടാവും, ഫ്ലോ അല്ലെങ്കിൽ കലപ്പ എന്ന് മലയാളത്തിൽ പറയും. കലപ്പ കണ്ടിട്ടുണ്ടോ? കലപ്പ. ഓക്കെ, ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ, ഇതാണ് കലപ്പ. ഓക്കെ, അല്ലെങ്കിൽ പ്ലോ എന്ന് പറയും. അപ്പോൾ പ്ലോയിങ് ചെയ്യുന്നത് വളരെ പണ്ടൊക്കെ നേരത്തെയൊക്കെ ചെയ്യുന്നു, വയലുകളിലൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന് മെഷീൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് വരാം. അപ്പോൾ പ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ബുൾസിനെ കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. പ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത്
എന്തൊക്കെ ഉണ്ടാവും, അത് തടിയും ഇരുമ്പും കൂടെ ചേർന്നതാണ്. തടി കൊണ്ടുള്ള വലിയൊരു നീളമുള്ള ഒരു ഷാഫ്റ്റ് കാണും, അതിനെ ഫ്ലോ ഷാഫ്റ്റ് എന്നുള്ള പേരിലാണ്. ഫ്ലോ ഷാഫ്റ്റ് എന്ന് പറയുന്ന വലിയൊരു നീളമുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു വുഡ് കൊണ്ടുള്ള ഒരു ഷാഫ്റ്റ് കാണും. അതിന്റെ അറ്റത്ത് ഒരു ട്രയാംഗുലർ ബേസിഡ് ഒരു ഇരുമ്പ് കഷ്ണം കാണുന്നത്. ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഇരുമ്പ് കഷ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അത് താഴേക്ക് തിരിക്കും, കണ്ടില്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, അതിനകത്തൊരു ഹാൻഡിലും കാണും, മുകളിലേക്ക് ഒരു ഹാൻഡിൽ കാണും. ഈ ലോങ് ആയിട്ടുള്ള വുഡിന്റെ ഒരു എൻഡിൽ വേറെ ഒരു കമ്പ് വെച്ച് കിട്ടിയിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യും, നേരെ ബുള്ളിൻ്റെ ഒക്കെ തോളത്തേക്ക് വെച്ചു. ബുള്ളിനെയോ ക്യാമലിനെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, കാളയോ അല്ലെങ്കിൽ ഒട്ടകത്തിനെയോ ഹോഴ്സിനെയോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആ ലോങ് ആയിട്ടുള്ള വുഡിനെ പറയുന്ന പേരാണ് ഫ്ലോ ഷാഫ്റ്റ് എന്നും, അതുപോലെ താഴെയുള്ള ട്രയാംഗുലർ പീസിനെ പറയുന്ന പേര് ഫ്ലോ ഷെയർ എന്നുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, കാളയും കൊണ്ട് മുമ്പിൽ നടക്കും, പുറകെ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ എന്ത് ചെയ്യും, മണ്ണെല്ലാം ഇളകി ഈ മണ്ണ് വലിയ വലിയ കട്ടകളായിട്ടാണ് വായിപ്പോ, വലിയ വലിയ കട്ടകളായിട്ടുള്ള ഇപ്പോൾ ഈ ക്രംസ് അല്ലെങ്കിൽ കട്ടകളായിട്ട്. ഈ കട്ടകൾ എന്ത് ചെയ്യണം, തട്ടി ഉടച്ചു കൊടുക്കണം അല്ലേ, തട്ടി ഉടച്ചു കൊടുക്കണം. അതിന് നമ്മൾ മൺവെട്ടി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ, പ്ലാങ്ക്സ് ഉപയോഗിക്കാറുണ്ട്. പ്ലാങ്ക്സ്, പ്ലാങ്ക് എന്ന് പറയും, ഓക്കെ. പ്ലാങ്ക് ഉപയോഗിച്ച് അതിൻ്റെ ഫിഗറത, പ്ലാങ്കിൻ്റെ ഫിഗറത ഉണ്ട്. ഇതുപോലുള്ള പ്ലാങ്ക്സ് ഉപയോഗിച്ചത് അതിൻ്റെ വലിയ കട്ടകൾ തട്ടിത്തട്ടി അല്ലെങ്കിൽ വലിയ ക്രംസിനെ എന്ത് ചെയ്യും, ദ ഡിവൈഡ്സ് ഇൻ ടു സ്മോളർ പീസസ്. ലാർജ് ക്രംസ് ആർ ഡിവൈഡ് ഇൻ ടു ഓവർ മെയ്ഡ് ടു സ്മോളർ പീസസ്, ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റും പ്ലാങ്ക് ഉപയോഗിച്ച്. അത് കഴിഞ്ഞ് ലെവലർ ഉപയോഗിക്കും. ലെവലർ ഉപയോഗിച്ച് ഇതിനെ ഇതിനെല്ലാം സോയിലിനെല്ലാം സെയിം ഒരേ ലെവലിലാക്കി എടുക്കും. അതിനെ ലെവലർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലെവലർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ലെവലർ ഉപയോഗിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതല്ലാതെ നമ്മൾ പല പല മെഷീൻസും ഈ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ലൂസനിങ് ഓഫ് സോയിൽ, അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് സോയിൽ പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഇതിനുപയോഗിക്കുന്ന ചില ടൂൾസ് ഉണ്ട്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഫ്ലോ എന്ന് പറയുന്ന ടൂൾസ് ഉണ്ട്, നമ്മളിവിടെ കണ്ടു. ഫ്ലോ എന്ന് പറയുന്ന ടൂൾ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ഹോ, അതാണ് ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഒ ഇ, മൺവെട്ടി അല്ലേ, അതുപോലെ ഇരിക്കും. അപ്പോൾ അതും ഈ ലെവൽ ചെയ്യാനും ചെറിയ വലിയ ക്രാംസിനെയൊക്കെ ചെറുതാക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൾട്ടിവേറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാക്ടറിനകത്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫിഗറിൽ കാണുന്നത് പോലെ, ട്രാക്ടറിനകത്തൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൾട്ടിവേറ്ററും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ്, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മണ്ണ് ലെവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൾട്ടിവേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞോളൂ. ഖാരിഫ്, റബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്രോപ്സ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് ക്രോപ്പ് കൾട്ടിവേഷൻ ഖാരിഫ് എന്നും റാബി എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് വിളകൾ, രണ്ട് ക്രോപ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് റെയിനി സീസണിലും ഒന്ന് വിൻ്റർ സീസണിലും എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കുക. അടുത്തതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു. സ്റ്റെപ്സ് പറഞ്ഞത് സോയിൽ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, അതുപോലെ സോയിങ്, ആഡിങ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്, ഇറിഗേഷൻ, ഈ ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഹാർവെസ്റ്റിങ്, പിന്നെ വീഡ്സിന് പ്രൊട്ടക്ട് ഫ്രം വീഡ്സ്, ഇതെല്ലാം അതിൻ്റെ സ്റ്റെപ്സാണ്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്, അതാണ് സോയിൽ പ്രിപ്പറേഷൻ. സോയിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഫ്ലോ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഈ ചില സ്ഥലത്ത് ഫ്ലോ ചെയ്യുന്ന കൂട്ടത്തിൽ ആദ്യം ഫെർട്ടിലൈസറും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. ഫെർട്ടിലൈസർ ഇടുന്നെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് നല്ലതുപോലെ ഇളകി മിക്സാവും. കിളച്ച് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കിളച്ച് മറിച്ച് നിലം കൊഴുത്ത് കഴിയുമ്പോഴേക്കും മണ്ണ് നല്ലതുപോലെ മിക്സാവും അല്ലേ. അപ്പോൾ മണ്ണിനോടൊപ്പം തന്നെ എന്താവും, ഈ ഫെർട്ടിലൈസറും അല്ലെങ്കിൽ മാനുവറും എല്ലാം മണ്ണിലെങ്ങും മിക്സാവും. അങ്ങനെ മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫെർട്ടിലൈസറൊക്കെ ആദ്യമേ തന്നെ ഇതിൻ്റെ മുകളിൽ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സും നടക്കാറുണ്ട്. ഹോ ഉപയോഗിക്കാറുണ്ട്, കൾട്ടിവേറ്റർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഓക്കെ, ഈ പ്രോസസ്സ് നല്ലതുപോലെ പഠിക്കുക. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാളെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരിക. ഓക്കെ.